വടകരയിലെ സൈബർ ആക്രമണ പരാതിയിൽ വിശദീകരണവുമായി LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ. മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും മുഖം വെട്ടി ഒട്ടിച്ചുള്ള പോസ്റ്റർ പ്രചരിപ്പിക്കുന്നുവെന്നാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതെന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കി. വടകര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ടീച്ചർ. വീഡിയോ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഞാനന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പോസ്റ്ററിനെ കുറിച്ചാണ്. പോസ്റ്ററിൽ തലമാറ്റി എൻ്റെ തലയൊട്ടിച്ച് വികൃതമാക്കി പ്രചരിപ്പിക്കുന്നു. പല കുടുംബ ഗ്രൂപ്പുകളിലും ഇത്തരം പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട്. ആരാണ് ഈ മനോരോഗികൾ? ഇതിനെല്ലാം പിന്നിൽ ഒരു സംഘമുണ്ട്, അതിനു വേണ്ടി ഇറങ്ങിയിരിക്കുകയാണിവർ. ആ സംഘം തന്നെയാണ് ഇത് ചെയ്യുന്നത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുവെന്നും ശൈലജ കൂട്ടിച്ചേർത്തു. പാനൂർ ബോംബ് സ്ഫോടനം കേസിലെ പ്രതികളുമായി CPM യാതൊരുവിധ ബന്ധവുമില്ലെന്നും വടകരയിലെ വിജയം സുനിശ്ചിതമാണെന്നും ടീച്ചർ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പോസ്റ്റർ ഇപ്പോൾ വീഡിയോ ഇവിടെ ചോദിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എൻ്റെ പത്രസമ്മേളനം കേട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ. വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഒട്ടിച്ചിട്ട് വികൃതമായി കൊടുത്തിട്ടുണ്ടെന്നാ. ആരാ ഈ മനോരോഗികൾ? നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ആദ്യം അവഗണിച്ചെങ്കിലും പിന്നെ ഇത്ര സീരിയസ് ആയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയ ആചാര്യൻ്റെ ലെറ്റർ പേഡ്, ആ ലെറ്റർ ഹെഡിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ വിളിക്കണം കേട്ടില്ലേ? അദ്ദേഹം പറയുമോ? ആരെ കൊണ്ട്? എന്നെ കൊണ്ട് പോട്ടെ, മറ്റു പ്രതിപക്ഷ മറ്റേവരെ കൊണ്ട് പറയുമോ? എതിരാളികളെ കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയുമോ? എന്നെ കൊണ്ട് പറയുമോ? അവർക്കൊക്കെ ഒരു ഡിഗ്നിറ്റികൾ, ആ പേര് വ്യാജമായിട്ട് ചിലപ്പോൾ മുസ്ലിം പേരായിരിക്കും കേട്ടില്ലേ? ഞാൻ ഇന്ന് അറിഞ്ഞൊരു വിഷയമാണ്, ഏതെങ്കിലും ഒരു മുസ്ലിം പേരിൽ ഒരു വ്യാജ ID ക്രിയേറ്റ് ചെയ്ത് രണ്ട് തെറിയുടെയും നടത്തിയിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യുക കേട്ടോ, ആ ID കളയുക. അപ്പോൾ വിചാരിക്കുമല്ലോ നമ്മൾ, എന്താ ഇവർ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ചീത്ത പിടിക്കുന്നവരുള്ളല്ലോ, ആണോ ചോദിച്ചാൽ ആ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് എടുത്താളി. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് കൃത്രിമ പേര് ക്രിയേറ്റ്, ഒരു സംഘമുണ്ട് അതിനുവേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടില്ലേ? ആ സംഘം തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പിടിച്ചാളി നാളൊന്നും ഞാനിപ്പോൾ ഇവരെ എല്ലാം കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഈ പൊതുജന സമൂഹം അറിയണം, ഇമ്മാതിരി കുടുംബ സദസ്സിലാണ് പോകുന്നത്. കുറേ സ്ത്രീകൾ എന്നെ വിളിച്ചു കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് കണ്ടപ്പോൾ, ടീച്ചർക്കെതിരെ ഇങ്ങനെയൊക്കെ അവർ എന്നെ സ്നേഹിക്കുന്നവരെല്ലാ കൂട്ടത്തിലും ഉണ്ടെന്ന് നിങ്ങൾ കരുതി, അവർ വോട്ട് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, അവർ എന്നോട് സ്നേഹമുള്ളവരെല്ലാ വിഭാഗത്തിലും ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ ഈ ഗ്രൂപ്പിലെല്ലാം പോകുന്നുണ്ട് വസ്തുത. ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, ഇങ്ങനെ അവാദ പ്രചരണം നടത്തുകയാണ്, ഞാനങ്ങനെയെല്ലാം നിങ്ങൾക്കറിയാലോ, അത് ഞങ്ങൾക്കെല്ലാം അറിയാം, മതി, അത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരു വോട്ട് പോലും ചോദിച്ചിട്ടില്ല കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് സ്ത്രീകളടങ്ങി സദസ്സിൽ കിടക്കം ഇങ്ങനെ വിട്ടാൽ, മുമ്പൊക്കെ ചിലപ്പോൾ ചിലതെല്ലാം ഫലിച്ചിട്ടുണ്ടാവണം, അതായിരിക്കും നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക, പക്ഷേ അതൊന്ന് മനസ്സിലാക്കണമല്ലോ ജനങ്ങൾ. അതുകൊണ്ട് മാത്രമേ ഞാൻ പ്രസ് മീറ്റ് നടത്തിയിരുത ഇങ്ങനെ, അല്ലാണ്ട് എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ, അത് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ജനങ്ങൾ അതിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എത്ര നുണ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചാലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ നിങ്ങളുടെ ഒരു നുണയും എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ നുണ ഉൽപ്പാദിപ്പിച്ചോളൂ ഇഷ്ടം പോലെ, പക്ഷേ അത് എടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ ആ ചർച്ച വിട്ടു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രദീപ് ചോമ്പാല അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി രാജീവൻ പറമ്പത്ത് സ്വാഗതവും ട്രഷറർ രഗീഷ് നന്ദിയും പറഞ്ഞു.